നമസ്കാരം മലയാള സിനിമയിലെ പ്രഗത്ഭരായ താരങ്ങളിലൊരാളായ ജഗദീഷിന്റെ ഭാര്യയായ ഡോക്ടർ പി രമയുടെ മരണമാണ് ഇന്ന് രാവിലെ സംഭവിച്ചത് രമയുടെ അന്ത്യത്തിൽ ആദരാഞ്ജലി നേരുകയാണ് മലയാള സിനിമാ ലോകത്തെ പ്രമുഖർ ഭർത്താവ് പ്രഗത്ഭനായ സിനിമാക്കാരനായിട്ടും അതിൻ്റെ യാതൊരു പ്രഭയും പിൻപറ്റാതെ ജീവിച്ച വ്യക്തിയാണ് ഡോക്ടർ രമ കേരളത്തിൽ മെഡിക്കൽ പ്രൊഫഷൻ തെരഞ്ഞെടുക്കുമ്പോൾ അധികമാരും കൈവയ്ക്കാത്ത ഫോറൻസിക് സയൻസ് ആയിരുന്നു രമ കൈവച്ചത് ഡോക്ടർ രമ പി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിട്ടാണ് പ്രൊഫഷണൽ ജീവിതത്തിന് വിരാമം കുറിച്ചത് താരപത്നിയായിട്ടും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത വ്യക്തി കൂടിയാണ് ഡോക്ടർ രമ രമ പൊതുവേദികളിൽ വരാൻ അത്ര താല്പര്യമില്ലാത്ത ആളായിരുന്നുവെന്ന് ജഗദീഷ് തന്നെ പറഞ്ഞിരുന്നു തനിക്ക് എത്രത്തോളം പ്രശസ്തി നേടാനും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാനും ആഗ്രഹമുണ്ടോ അത്രത്തോളം അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് തന്റെ ഭാര്യയായ രമ ഇതായിരുന്നു അന്ന് ജഗദീഷ് ഭാര്യയെ കുറിച്ച് പറഞ്ഞത് രമ ഒരിക്കലും തന്റെ സ്വകാര്യ ജീവിതത്തെ പരസ്യമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്തെങ്കിലും സ്പെഷ്യൽ അഡീഷന്റെ ഭാഗമായി ഏതെങ്കിലും മാഗസിൻസ് സമീപിച്ചാൽ പോലും രമ തയ്യാറല്ല അതിന്റെ കാരണവും ഇത് തന്നെയായിരുന്നു എന്നും ജഗദീഷ് നേരത്തെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ഫോട്ടോകൾ പോലും അതുകൊണ്ട് തന്നെ പുറത്തു വന്നിരുന്നില്ല എന്നും ജഗദീഷ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ രമയുടെ ഫോട്ടോ പങ്കുവയ്ക്കുന്നത് രമയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല എന്നും ജഗദീഷ് ഒരിക്കൽ പറഞ്ഞിരുന്നു സിനിമാ നടനായ പിതാവിന്റെ പാതയിൽ ഇവരുടെ മക്കളായി രമയും സൗമ്യയും പോയത് അവർ തെരഞ്ഞെടുത്തത് പോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷൻ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കീസിലെ നിർണായക റോൾ വഹിച്ചതും ഡോക്ടർ രമയാണ് അഭിയ കേസിലായിരുന്നു ഈ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് ബി സി എം കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സിസ്റ്റർ അഭയെ ഹോസ്റ്റൽ വളപ്പിലെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏകദേശം മുപ്പത് വർഷത്തോളം എടുത്ത വിചാരണക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ കേസിലെ കോടതി വിധി വന്നു ഒന്നാം പ്രതി ഫാദർ കോട്ടൂരിനും മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം തടവും പിഴയുമാണ് വിധിച്ചത് ഒരർത്ഥത്തിൽ കേരളത്തെ ഏറെ പിടിച്ചു സിസ്റ്റർ അഭയ കൊലക്കേസിലെ ബാധിഭാഗം സാക്ഷിയാണ് ഇന്ന് മരണപ്പെട്ട ഡോക്ടർ പി രമ സാധാരണ ഒരു ഡോക്ടർ എന്നതിൽ കവിഞ്ഞ് മറ്റൊരു വിവരങ്ങളും രമയെ സംബന്ധിച്ച് കേസിന്റെ വിചാരണ വേളയിൽ പുറത്തു വന്നിരുന്നില്ല നടൻ ജഗദീഷിന്റെ ഭാര്യയായിരുന്നു അവർ എന്നുള്ള കാര്യം ചിലർക്ക് മാത്രമാണ് അറിയാവുന്നത് ഡോക്ടർ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അറിയപ്പെടാനായിരുന്നു അവർ ആഗ്രഹിച്ചത് പ്രസ്തുത കേസിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് കേസിലെ മൂന്നാം പ്രതി സ്റ്റെഫി കൃത്രിമമായി കന്യാചർമ്മം ഓപ്പറേഷൻ നടത്തി തുന്നിച്ചേർത്തത് തന്റെ പരിശോധനയിൽ തെളിഞ്ഞുവെന്ന് ഡോക്ടർ രമ സി പി ഐക്ക് മൊഴി നൽകിയിരുന്നു രാജ്യത്ത് അപൂർവമായി നടത്താറുള്ള ഹൈമനോപ്ലാസ്റ്റി എന്ന ഓപ്പറേഷൻ സ്റ്റെഫി നടത്തിയെന്നായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ രമയും ഡോക്ടർ ശ്രീകുമാരിയും പറഞ്ഞിരുന്നത് ഈ കേസിൽ നിർണായകമായ ഒരു സാക്ഷ്യമായിരുന്നു ഡോക്ടർ രമയുടെ ഭാഗത്തുനിന്നുണ്ടായത് കേസിന്റെ അവസാന നാളുകളിൽ അസുഖബാധിതയായി കിടപ്പിലായിരുന്ന ഡോക്ടർ രമയ്ക്കെതിരെ പ്രതിഭാഗം രംഗത്ത് എത്തിയിരുന്നു ശയ്യാവലംബിയായി കിടക്കയിൽ കഴിയുന്ന ഡോക്ടർ രമയെ മജിസ്ട്രേറ്റ് ദീപാ മോഹൻ കമ്മീഷൻ വിസ്തരിക്കും മുൻപ് അവർ മൊഴി നൽകാൻ പ്രാപ്തയാണോ എന്നറിയാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാം പ്രതി സ്റ്റെഫി ഹർജി സമർപ്പിച്ചിരുന്നു പക്ഷേ ഈ ഹർജി കോടതി തള്ളി ക്രിമിനൽ കോടതിക്ക് ഒരിക്കൽ പുറപ്പെടുവിച്ച ഉത്തരവ് പുനഃപരിശോധന നടത്താനോ ഭേദഗതി വരുത്താനോ റദ്ദാക്കാനോ ഒന്നും അധികാരമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു തിരുവനന്തപുരം സി ബി ഐ ജഡ്ജിസ് അനിൽകുമാർ തള്ളിയത് സാക്ഷി മൊഴി നൽകാൻ പ്രാപ്തിയല്ല എങ്കിൽ സാക്ഷിയുടെ വാസസ്ഥലത്ത് മൊഴിയെടുക്കാൻ ചെല്ലുന്ന മജിസ്ട്രേറ്റ് കമ്മീഷൻ വിവരം കോടതിക്ക് റിപ്പോർട്ടായി സമർപ്പിച്ചോളുമെന്നും അക്കാര്യത്തിൽ പ്രതിക്ക് ആശങ്കയോ വിവലാതിയോ ഒന്നും വേണ്ട എന്നും ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരുന്നു അന്ന് ഡോക്ടർ രമയുടെ വീട്ടിലെത്തിയാണ് മജിസ്ട്രേറ്റ് ഇവരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയത് കേസിലെ നിർണായക ഘടകമായി മൊഴി മാറുകയും ചെയ്തിരുന്നു